മൂന്നാർ കയ്യേറ്റ ഒഴിപ്പിക്കലിൽ സിപിഐ സിപിഎം തർക്കം വീണ്ടും. സിപിഎമ്മിന് പരോക്ഷ മറുപടിയുമായി സിപിഐ മുൻ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ രംഗത്ത്. പാവങ്ങളെ കൂടി ഒഴിപ്പിക്കുന്നു എന്ന ആരോപണം ഫലത്തിൽ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് ശിവരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചു. മൂന്നാർ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെടുത്തിയാണ് ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, എന്തായാലും ഈ ഒരു വിഷയം സംബന്ധിച്ച് സിപിഎമ്മിനെയും സിപിഎം സിപിഐ തമ്മിലുള്ള പോര് മറന്നിക്ക് പുറത്തു വരികയല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അതായത് ഈ ഒരു ഒഴിപ്പിക്കൽ നടപടി ആരംഭിക്കുന്ന ആ ഒരു സമയം മുതൽ, അതായത് ദൗത്യ സംഘത്തെ തീരുമാനിക്കുന്ന സമയം മുതൽ തന്നെ ഈ എൽ ഡി എഫിനുള്ളിൽ അഭിപ്രായ ഭിന്നത പ്രത്യക്ഷത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ അനുകൂലിച്ചുകൊണ്ട് സിപിഐ രംഗത്തെത്തിയപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാരായ ആളുകൾ മറച്ചിട്ടുള്ള കയ്യേറ്റങ്ങൾ, അതായത് ഈ ജീവിക്കാൻ മാർഗമില്ലാതെ മറ്റു മാർഗങ്ങളില്ലാതെ ഈ ഒരു കുടിൽ കെട്ടി, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കുടിൽ കെട്ടി താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കില്ല എന്നൊരു നിലപാടാണ് സിപിഎം ജില്ലാ നേതൃത്വം എടുത്തത്. എന്തായാലും അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായി. പ്രധാനമായും ഈ സിപിഎം സിപിഐ മുൻ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമനും അതുപോലെ തന്നെ സിപിഎം ജില്ലാ സെക്രട്ടറി സി വർഗീസും അതുപോലെ തന്നെ ഉടുമ്പൻചോല എം എൽ എ എം എം മണിയുമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളും പോരുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു നടപടി, അതായത് നടപടികൾ ആരംഭിച്ച നിലവിൽ ഇപ്പോൾ ഏകദേശം മൂന്ന് കയ്യേറ്റങ്ങൾ ഈ ഒരു ചിന്നക്കനാൽ സുരേന്ദ്രന്റെ മേഖല കേന്ദ്രീകരിച്ച് നിലവിൽ റവന്യൂ സംഘം ഒഴിപ്പിക്കുകയും ചെയ്തു. അതിൽ രണ്ടെണ്ണം പൂർണ്ണമായും കൃഷി നടത്തിയിരുന്ന ഒരു സ്ഥലവും, ഒന്ന് ഈ ഒരു മൂന്നാർ കേറ്ററിംഗ് കോളേജ് കയ്യേറിയിട്ടുള്ള ഡിസിൻഡേ സത്യശങ്കരി കയ്യേറിയിട്ടുള്ള ഏകദേശം ഏഴ് ഏക്കറോളം വരുന്ന സ്ഥലവുമാണ് നിലവിൽ ഒഴിപ്പിച്ചിട്ടുള്ളത്. ഇതേ തുടർന്ന് വീണ്ടും തർക്കങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമായും ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഒഴിപ്പിക്കൽ നടപടിക്ക് പിന്നാലെ സിപിഎം നേതൃത്വം വീണ്ടും നിലപാട് കടുപ്പിച്ചിരുന്നു. അതായത് ഇത്തരത്തിൽ സാധാരണക്കാരായ ആളുകളെ ഒഴിപ്പിക്കുന്നതിന് അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് ആ ഒരു നിലപാടെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ കെ കെ ശിവരാമൻ സിപിഎമ്മിന് പരോക്ഷ മറുപടിയുമായി നിലവിൽ രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, പാവങ്ങളെ കുടിയൊഴിപ്പിക്കുന്നു എന്ന ആരോപണം ഫലത്തിൽ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വൻകിടക്കാരും പാവപ്പെട്ടവരും എല്ലാം തന്നെ ഈ ഒരു പട്ടികയിൽ വരും. ഏറ്റെടുത്ത ഭൂമിയിലെ ഒരു കെട്ടിടവും നിലവിൽ പൊളിച്ചിട്ടില്ല, ഒരു കൃഷിയും നിലവിൽ ഇതുവരെ നശിപ്പിച്ചിട്ടുമില്ല. ഈ ഭൂമി ഏറ്റെടുക്കൽ മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഈ പാവങ്ങളെ സംബന്ധിച്ച് സർക്കാർ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഏക്കർ ഭൂമി കയ്യേറിയ വമ്പന്മാരുണ്ട്, അവരെല്ലാം തന്നെ ഒഴിപ്പിക്കും. ആ കൂട്ടത്തിൽ ഈ കയ്യേറ്റങ്ങൾ എല്ലാം തന്നെ നടന്നിട്ടുള്ള ആളുകളെ ഒഴിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് പ്രകാരമാണ്, ഈ അഞ്ച് ഏക്കറും ആറ് ഏക്കറും ഒക്കെ ഈ കയ്യേറിയിട്ടുള്ള ആളുകൾ അവരെങ്ങനെ പാവങ്ങളാകും അല്ലെങ്കിൽ പാവപ്പെട്ടവരാകും എന്നുള്ള ഒരു ചോദ്യമാണ് ശിവരാമൻ മുമ്പോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ സാധാരണക്കാരായ ഒന്നോ രണ്ടോ സെന്റിൽ താമസിക്കുന്ന ആളുകളെ, കുഴിൽ കെട്ടി താമസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടുണ്ട്, വ്യക്തമാക്കുന്ന നിലപാടുണ്ട്. അത്തരക്കാരെ ഒന്നും തന്നെ ഇതുവരെ ഒഴിപ്പിക്കാനുള്ള യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഈ 301 കോളനി മേഖല കേന്ദ്രീകരിച്ചുള്ള നിലവിൽ അത്തരത്തിലുള്ള കയ്യേറ്റങ്ങളുണ്ട്. അത്തരത്തിലുള്ള അത്തരക്കാരെ ഒന്നും തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏകദേശം ഈ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കയ്യേറിട്ടുള്ള ആളുകളാണ് നിലവിൽ പട്ടികയിലുള്ളത്. അതിൽ കൃഷിക്കാരുണ്ടാവാം, ഇതുപോലുള്ള വൻകിടക്കാരുണ്ടാവാം. അതിൽ ഈ വൻകിടക്കാരെന്നോ സാധാരണക്കാരെന്നോ നോക്കേണ്ട കാര്യമില്ല, കയ്യേറ്റമാണ്, അത് ഒഴിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു ഒരു കാര്യമാണ് ശിവരാമൻ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഒരു കയ്യേറ്റം ഒഴിപ്പിക്കലുമായി മുമ്പോട്ട് പോകാൻ തന്നെ ദൗത്യസംഘം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പോര് മുറുകാനുള്ള സാധ്യതയുണ്ട്. ഈ ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ, അതായത് ചെറുകിട ചെറിയ കയ്യേറ്റങ്ങൾ, അതായത് ഒരേക്കർ മുതൽ അഞ്ചേക്കർ വരെയുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ സിപിഎം നേതൃത്വം എന്ത് നിലപാടെടുക്കും എന്നുള്ളതിന് നോക്കിക്കാണേണ്ടതുണ്ട്. അവർ വ്യക്തമാക്കിയിരുന്നു പ്രധാനമായും ഈ ഒരു നിലപാടുകൾക്കെതിരെ അവർ രംഗത്തെത്തും. ഇത്തരത്തിലുള്ള ഒഴിപ്പിക്കലുകൾക്കെതിരെ നടപടി രംഗത്തെത്തും, പ്രതിഷേധം ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് ഈ കഴിഞ്ഞ ദിവസമാണ് സിപിഎം ജില്ലാ സെക്രട്ടറി നൽകിയിരുന്നത്. കളക്ടർക്കെതിരെയും വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ സങ്കീർണമാവാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. ശരി, വ്യക്തമാണ്. മൂന്നാർ കയ്യേറ്റ ഒഴിപ്പിക്കലിൽ സിപിഐ സിപിഎം തർക്കം വീണ്ടും. സിപിഎമ്മിന് പരോക്ഷ മറുപടിയുമായി സിപിഐ മുൻ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ രംഗത്തെത്തി. പാവങ്ങളെ കുടി ഒഴിപ്പിക്കുന്നുവെന്ന ആരോപണം ഫലത്തിൽ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് ശിവരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സുബിൻ തോമസാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.